അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്ക ചെമ്മീനും അതുപോലെ തന്നെ അതിൻ്റെ തലയും കൂടെ മിക്സായിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കഴുകി ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് മൂന്ന് വെട്ടൽ മുളകും അതേപോലെ തന്നെ രണ്ട് മൂന്ന് ചുമന്നുള്ളിയും വെളുത്തുള്ളിയുമാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങയാണ്. വളരെ കുറച്ച് തേങ്ങ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ, അരമുറിയൊന്നും തികച്ചില്ല. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉണക്ക ചെമ്മീനും അതിൻ്റെ തലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇത് ഒരുവിധം ഒന്ന് ഫ്രൈ ആയിട്ട് നമ്മുടെ ഉണക്ക ചെമ്മീൻ വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട് വെച്ച ചുവന്നുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും വെറ്റൽ മുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. ചുവന്നുള്ളിയുടെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. നമുക്കതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. പിന്നെ നമ്മൾക്കതിലേക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ വെറ്റൽ മുളക് ഇവിടെ വളരെ കുറച്ചെടുക്കുന്നതുകൊണ്ടാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തേങ്ങ ഒരു ബ്രൗൺ കളറായിട്ടൊക്കെ വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തിയുടെ കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മിക്സി ജാർ എടുത്തിട്ട് അത് നമ്മൾ നന്നായിട്ട് ഉള്ളൊക്കെ തുടച്ചിട്ടുള്ളതിനൊട്ടും പാടില്ല, നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം. ഇനി നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക്.